ആനത്താര, അതായത് ആന കടന്നു പോകാതെ വിൽക്കാൻ വേണ്ടി ആനത്താര കെട്ടി കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിലാണ്. എന്റെ ഇന്നത്തെ യാത്ര കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ പൊന്മുടിയിലേക്കാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നടത്തുന്ന ഉല്ലാസയാത്രയിലാണ് നമ്മൾ ഇന്ന് പൊന്മുടിയിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലേക്ക് എല്ലാ ദിവസവും KSRTCയുടെ നോർമൽ ബസ് സർവീസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഉല്ലാസയാത്രയിൽ പോകാനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് നല്ല ഓർമ്മകളും അതേപോലെ ഒരുപാട് നല്ല കാഴ്ചകളും തന്ന മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു പൊന്മുടി യാത്ര. ശരിക്കും ഈ യാത്രയിലെ കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങളിലേക്ക് പൂർണ്ണമായും എനിക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അത് നിങ്ങൾക്ക് ഈ യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. എങ്കിലും ഈ യാത്രയിലെ മാക്സിമം കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയം 5 മണിയായി. ഇതാണ് പൊന്മുടിയിലേക്കുള്ള നമ്മുടെ ബസ്. പച്ചപ്പ് തേടി ആനവണ്ടി യാത്ര. രാവിലെ 5 മണിക്ക് നെയ്യാറ്റിൻകരയിൽ നിന്നും ആരംഭിച്ച് രാത്രി 9 മണിക്കുള്ളിൽ തിരിച്ച് നെയ്യാറ്റിൻകര വരുന്ന പോലെയാണ് ഈ ഒരു യാത്ര. എല്ലാ ഹോളിഡേയ്സിലും നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക് ഉല്ലാസയാത്രയുണ്ട്. പിന്നെ നമ്മുടെ ബസ്സിൽ ഒരു സ്പീക്കറും അതേപോലെ വെള്ളം കുടിക്കാനുള്ള വാട്ടർ ക്യാനുമുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ കോർഡിനേറ്ററായിട്ട് രാജൻ ചേട്ടനും ഡ്രൈവറായിട്ട് ഗിരീഷ് ചേട്ടനുമായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, വീഡിയോ എടുക്കാനായി നല്ല സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്നും കയറിയ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നമ്മുടെ യാത്ര ആരംഭിച്ചു. നെയ്യാറ്റിൻകര കഴിഞ്ഞ് തമ്പാനൂരിൽ നിന്നും നമ്മുടെ ബസ്സിൽ കുറച്ചുപേർ കയറാനുണ്ടായിരുന്നു. നമ്മുടെ ഈ ബസ് തമ്പാനൂർ വഴിയാണ് പോകുന്നത്. അപ്പോ അവിടെ നിന്നാലും നിങ്ങൾക്ക് ഈ ബസ് കിട്ടും. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് നിരവധി KSRTC ബസ്സുകളുണ്ട്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ മതിയാവും. എനിക്ക് എറണാകുളത്തു നിന്ന് ഡയറക്റ്റ് ആയിട്ട് നെയ്യാറ്റിൻകര സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നെയ്യാറ്റിൻകരയിലേക്ക് പോയത്. ഈ ലെഫ്റ്റ് സൈഡായി കാണുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റാണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഉല്ലാസയാത്രയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായി പറഞ്ഞുതരാം. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക് മാത്രമല്ല വേറെയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് KSRTCയുടെ ഉല്ലാസയാത്രകളുണ്ട്. നെയ്യാറ്റിൻകര KSRTCയുടെ ഏറ്റവും കുറഞ്ഞ ടൂർ പാക്കേജാണ് നമ്മൾ ഇന്ന് പോകുന്ന ഈ ഒരു പൊന്മുടി പാക്കേജ്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ പൊന്മുടിയിലേക്ക് മാത്രമല്ല വേറെയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഈ യാത്രയിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കോർഡിനേറ്ററായ രാജൻ ചേട്ടൻ നമുക്ക് വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. എന്തേ ഒരു നമസ്കാരം തിരിച്ചു കിട്ടാനില്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് വന്നതിന്റെ ക്ഷീണമുണ്ട് അല്ലേ? ഇല്ല, ക്ഷീണമില്ല. നമ്മുടെ KSRTC സംഘടിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര പൊന്മുടി ടൂർ പാക്കേജിലേക്ക് ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ സമൂഹത്തിലേക്കും ഞാൻ ആദ്യമായി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യാത്രയിൽ നമ്മുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ നെയ്യാറ്റിൻകരയുടെ പൂർണ്ണ ചുമതല വഹിച്ചുകൊണ്ട് നമ്മുടെ KSRTCയുടെ ഇപ്പോഴത്തെ വലിയൊരു ചുമതല ചീഫ് ഓഫീസിൽ വഹിക്കുന്നതും ഗുരുനാഥനുമായ നമ്മുടെ സതീശ് സാർ ഈ നമ്മുടെ ഇന്നത്തെ യാത്രയെ കൊടുക്കുന്നുണ്ട്. സതീശ് സാറും മകനുമുണ്ട്. സാറിന് ഞാൻ ആദ്യമായി ഹാർദ്ദമായി ഈ യാത്രയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഫോണിലൂടെ ഒന്നും ഇല്ലപ്പെടാതെ നെയ്യാറ്റിക്കര വന്ന് പൊന്മുടിക്ക് എപ്പോ വണ്ടി ഉണ്ട് എന്ന് ചോദിച്ച കൂട്ടത്തിൽ ഇത്ര മണിക്കൊരു ടൂർ പാക്കേജ് ഉണ്ട്, അല്ലാതെ റെഗുലർ ട്രിപ്പ് ഉണ്ട്, ടൂർ പാക്കേജിൽ പോവുക എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിന്റെ ഭാഗത്തു നിന്നും വന്ന 3 പേരുണ്ട്. അവരെയും ഞാൻ ഇന്നത്തെ ഈ യാത്രയിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ശ്രീരാൻ, KSRTC. നമ്മുടെ സാരഥിയുടെ പേര് ഗിരീഷ് കുമാർ,
ഡ്രൈവർ കെഎസ്ആർടിസി നെയ്യാറ്റിൻകര. പണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് പൊന്മുടി സർവീസ് തുടങ്ങിയത് മുതൽ ഏകദേശം ഒരു 8 വർഷത്തോളം ഞാൻ കെഎസ്ആർടിസിയുടെ പൊന്മുടി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്നത് സാറിനറിയാം. അന്നേരമാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ടൂറിസം പരിപാടി വന്നത്, ആ ടൂറിസം വന്നപ്പോൾ അതിന്റെ ചുമതലയും നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ കൊണ്ട് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ എല്ലാ ട്രിപ്പും, അതായത് കൊട്ടിലെ ട്രിപ്പെല്ലാം ഞാൻ തന്നെയാണ്, ഞാനും എന്റെ ഡ്രൈവറും തന്നെ കൈകാര്യം ചെയ്തു വരുന്നത്. വളരെ സന്തോഷകരമായിട്ടും നാളെ വരെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ട്രിപ്പും വളരെ സന്തോഷകരമായ രീതിയിൽ ട്രിപ്പ് സമാപിക്കണം. അതുപോലെ എല്ലാവരും വളരെ വ്യക്തം ചെയ്ത് നല്ല രീതിയിൽ ഇന്നത്തെ ട്രിപ്പ് വിജയിപ്പിക്കണം. അതിന് എല്ലാവരുടെയും പൂർണ്ണ സഹകരണം എന്നും വിനയോട് സ്ഥലം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്, ഗെറ്റ്മുണ്ട്, പാട്ടുണ്ട്, ഡാൻസുണ്ട്, നിങ്ങളെ കൈവിടുകൾ എന്തൊക്കെയുണ്ടോ നമ്മുടെ ഇന്നത്തെ ദിവസം അതെല്ലാം സന്തോഷിച്ച് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യാത്രയിൽ കളിക്കാനും പാടാനും അറിയാവുന്ന ഇത്തിരി മുഖങ്ങളിൽ അതുണ്ട്, അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അഥവാ ഈ സൈഡില് ഈ പാട്ട് ഏതെങ്കിലും സീറ്റിലിരുന്ന് ആരെങ്കിലും ഉറങ്ങിയാൽ ആ സമയം ഈ മൈക്ക് ഞാൻ കൊണ്ടുവന്ന് അവരെ കയ്യിൽ തരും അല്ലേ. അപ്പൊ നമ്മള് പണിഷ്മെന്റ് ആയിട്ട് തരുന്ന എന്താണോ പരിപാടി അത് അവര് ചെയ്യേണ്ടി വരും. നമ്മളൊരു കുടുംബ യാത്രയാണെന്ന് തോന്നുന്നത് വേണല്ല. അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളിന്ന് അറിയുന്ന കാര്യമില്ല. നമ്മൾ ഫാമിലിയെ മുമ്പിട്ടായിട്ട് ഒരു യാത്ര പോകുന്ന എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ ഫാമിലി മുമ്പിട്ടായിട്ട് യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഫാമിലിക്ക് അകത്ത് എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ ആഘോഷിക്കാം. ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ ഇന്ന് നമുക്കൂടെ ആഘോഷിക്കാം. ആ വെഡിങ് ആനിവേഴ്സറി ആണോ ആഘോഷിക്കാം. ആ ഡേറ്റിൽ പറഞ്ഞാൽ മതി, നമ്മൾ എല്ലാവരും തയ്യാറാണ്. ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അപ്പൊ ഇപ്പൊ തയ്യാറ ചെറിയൊരു വിവരം, നമ്മൾ ആദ്യം തമ്മാനൂർന്ന് തിരിച്ചു പോകും. ആദ്യം നമ്മുടെ കാട്ടാക്കട എത്തിച്ചേരുന്നു. കാട്ടാക്കട അല്ലെങ്കിൽ 10 മിനിറ്റ് രാവിലെ എല്ലാവരും എത്തിയതല്ലേ, ഇറങ്ങിയതല്ലേ, ഒരു 10 മിനിറ്റ് അവിടെ അത്യാവശ്യം ഒരു ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം. കയറി ചോദിച്ചുകൊണ്ട് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ അടുത്ത ലക്ഷ്യ സ്ഥാനം എന്ന് പറഞ്ഞാൽ കോട്ടൂരാണ്. കോട്ടൂര് ചോനാമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ചോനാമ്പാറ എന്ന് പറയുന്ന സ്ഥലം ഒരു സെറ്റിൽമെന്റ് ഏരിയയാണ്. ആദ്യം 6 ആറും 12 കിലോമീറ്റർ വനത്തിനകത്ത് അകത്തുള്ള യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അകത്തൂടെ ഉള്ള യാത്ര, അതായത് 6 ആറും 12 കിലോമീറ്റർ. അപ്പൊ ആ 12 കിലോമീറ്റർ വനയാത്ര കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ച് കോട്ടൂർ വന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പോകുന്നത് നേരെ കപ്പനാട് ആനവളർത്തൽ കേന്ദ്രം. അവിടെ 3 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആനകളെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെ കുട്ടവഞ്ചി സർവീസ് ഉണ്ട്, ഫുഡ് ആൻഡ് ബോട്ട് സർവീസ് ഉണ്ട്. അത്യാവശ്യക്കാലത്ത് അതിനെല്ലാം ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ് ആവശ്യമുള്ളവർ. അവിടെ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന നേരെ നെയ്യാർ ഡാമിലാണ്. നെയ്യാർ പോകുന്നവർ തന്നെ മാൻപാർക്കുണ്ട്. അതുപോലെ തന്നെ തുറന്ന ജയിൽ, കേരളത്തിലെ 2 തുറന്ന ജയിലാണുള്ളത്. അതിൽ ഒരു തുറന്ന ജയിൽ നമ്മൾ ഇന്ന് വീക്ഷിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നേരത്തത് നെയ്യാർ ഡാമിലാണ്. നെയ്യാർ ഡാം കണ്ടിട്ട് നേരെ നമ്മൾ വീണ്ടും ഉച്ചഭക്ഷണം കഴിക്കാൻ കൂട്ടുവെക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ പൊന്മുടിയാണ്. അപ്പൊ ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം വിനിയോഗിക്കുന്നത് പൊന്മുടിയാണ്. അപ്പം നമ്മൾ നേരെ പൊന്മുടിയിലെത്തുന്നു. പൊന്മുടിയിലെത്തിയതെല്ലാം തിരിച്ച് നമ്മൾ വരുന്നു. ഇതാണ് ഇന്നത്തെ യാത്ര, പൊന്മുടി യാത്ര. ഒരു കാര്യം ചെയ്യാൻ നമുക്കൊന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് വൈക, ഞാനും അമ്മയും അമ്മയും എന്റെ പേര് ദിവ്യ. ഞങ്ങൾ കൊടങ്ങാവ്. ഗുഡ് മോർണിംഗ്. എല്ലാരും ഇങ്ങനെ ഉറങ്ങിയിരിക്കാണ്. ഞങ്ങള് കെഎസ്ആർടിസി ആനവണ്ടിയിൽ യാത്ര ചെയ്തല്ല. എല്ലാരും നല്ലവണ്ണം അടിച്ചു പൊളിച്ച് ചിരിച്ചൊക്കെയാണ് പോണത്. ഇതെല്ലാരും രാവിലെ തൊട്ടേ ഇങ്ങനെ വന്ന് ഉറക്കണല്ലേ എല്ലാരും. ഒരു ഗുഡ് മോർണിംഗ് പറ നല്ലതായിട്ട് പറ എല്ലാരും. നമസ്കാരം. എന്നെ നേരത്തെ പരിചയപ്പെടുത്തി, ഞാൻ സതീഷ് കുമാർ, കെഎസ്ആർടിസി ഇൻസ്പെക്ടറാണ്. ഈ ടൂർ പാക്കേജിന്റെ കൺവീനറായിരുന്നു, ഇപ്പോ നേരത്തെ മാറി ചീഫ് ഓഫീസിൽ വർക്ക് ചെയ്യുക.
ഞാനും എന്റെ മകനും കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഞാനും എന്റെ ഭാര്യ മക്കൾ നാല് മക്കളും യാത്ര ചെയ്യുന്നു. ഹലോ, എന്റെ പേര് വെച്ചതാണ്. ഞാനും എന്റെ ഭർത്താവും മക്കളും കൂടെയാണ് യാത്ര ചെയ്ത് വന്നിട്ട്. എന്റെ പേര് ആശ. ഞാൻ കോമനക്കോട്ട് വരുന്നു. എന്റെ പേര് റോഷൻ. തൊണ്ണൂറ്റൊമ്പത് 2000 പീരീഡിൽ നമ്മളോടൊപ്പം പഠിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളോടൊപ്പം പങ്കു ചേരുന്നു. അവർ ഇനി ഓരോരുത്തരായി നമുക്ക് നമ്മളെ പരിചയപ്പെടും. ഒരു മുൻപരിചയവുമില്ലാതെ ഒരു ബസ്സിൽ നിറയെ യാത്രയെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരു ദിവസം, അതാണ് ഈ ഒരു ഉല്ലാസയാത്ര. നമ്മുടെ ബസ്സിലെ എല്ലാവരും തന്നെ വളരെ ഹാപ്പിയായി ഒരു ഫാമിലി ടൂർ പോകുന്ന പോലെയാണ് ഈ ഒരു യാത്ര പോകുന്നത്. മോളുടെ പേര് ഏഞ്ചലാണ്. 80 വയസ്സാവുന്നതേ ഉള്ളൂ. 8:30 പ്രവേശന ഉത്സവത്തിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അംഗൻവാടിയില്. അങ്ങനെ നമ്മളിപ്പോ കാട്ടാക്കട ബസ് സ്റ്റാൻഡിലെത്തി. സമയം 6:30. ഇവിടെ നമുക്കൊരു 10 മിനിറ്റ് സമയമുണ്ട്. ഇവിടെ നമുക്ക് വാഷ്റൂമും അതേപോലെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കോട്ടൂരിലേക്ക് 14 കിലോമീറ്റർ ഉണ്ട്. കോട്ടൂരിൽ നിന്നും ചോനാമ്പാറ എന്ന സെറ്റിൽമെന്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊരു അടിപൊളി വനയാത്രയാണ്. അത് കഴിഞ്ഞ് കോട്ടൂർ ജംഗ്ഷനിലെ ഒരു കടയിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഹലോ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യണം. എപ്പോഴാണോ ഞാൻ ഹലോ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ എന്റെ കൂടെ ഹലോ എന്ന് വിളിക്കണം. നേരത്തെ നമ്മുടെ മേഡം പറഞ്ഞതുപോലെ എല്ലാവരും ഇങ്ങനെ ഈ ഉറക്കം മാറാത്ത രീതിയിലിരിക്കണ്ട. ഇപ്പൊ എല്ലാരും വെച്ചായി അല്ലേ, കയറി കയറി. അപ്പൊ ഞാൻ വന്ന് ഹലോ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് എന്ത് ചെയ്യും, കൂടെ വിളിക്കണം ഹലോ എന്ന് വിളിക്കില്ലേ ഹലോ. അപ്പൊ അടുത്ത് ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്, അതേപോലെ നിങ്ങളും ചെയ്യണം. പോരാ, എല്ലാരും പോയില്ല, എല്ലാരും പോയില്ല. അതായത് നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ് പൂവൊക്കെ എന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും നിന്ന് പോവാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു യാത്രക്കിടയിൽ ഇങ്ങനെ കിട്ടുന്ന ഈ അവസരം നമ്മൾ മാക്സിമം മുതലാക്കുക. പല സൗണ്ടായിട്ടാണ് കേട്ടത്, കുയിലിന്റെ നാദം, അല്ലാതെ കുഴിക്കൊണ്ട് ഓടുന്ന നാദം, നിന്ന് പോകുന്ന നാദം. ഇത് പോരാ, ഒരിക്കൽ കൂടി എല്ലാവരും വഴൂർ കാച്ചിൽ നിൽക്കണ്ട, എല്ലാവരും ഒരിക്കൽ കൂടി ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ അന്നമോള് 9 APSM ഒരു എയും വാങ്ങിച്ചു, നല്ല മാർക്കോട് കൂടി ജയിച്ചു. അന്ന മകളുടെ വകയായി നമ്മുടെ ആദ്യത്തെ പരിപാടി മധുര വിതരണം. അന്നമോളെ ഞാൻ ഇങ്ങോട്ട് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് വരിക. വീണ്ടും നമ്മുടെ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദിവ്യനയുടെ മകൻ, മകനല്ലേ, മകൻ ആദിശ്ര 9 APSM ഒരു എയും വാങ്ങിച്ച് നല്ല മാർക്കോട് കൂടി ജയിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യാത്രക്കാരുടെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊള്ളുന്നു അല്ലേ. അങ്ങനെ നമ്മളിപ്പോ കോട്ടൂരെത്തി. സമയം 7:15 കഴിഞ്ഞു. നമ്മുടെ ഈ പൊന്മുടി പാക്കേജിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ഈ കോട്ടൂർ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വനത്തിലൂടെയുള്ള യാത്രയാണ്. നമ്മുടെ ഈ യാത്രയിലെ മനോഹരമായ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഈ വനത്തിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ചോനാമ്പാറ എന്ന സ്ഥലത്തെത്തും. അവിടെ 100 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ കാണുന്നത് കോട്ടൂരിലെ ഫോറസ്റ്റ് ഓഫീസാണ്. ഇവിടെ നിന്ന് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. വനയാത്ര കുറയി കഴിഞ്ഞു. കാരണം നമ്മൾ കാട്ടിനകത്തൂടെ ഉള്ള ഒരു യാത്ര, വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ യാതൊന്നുമില്ല, നല്ല കുളിർമയുള്ള കാറ്റ് ശുദ്ധമായി ശ്വസിക്കുന്നു,
അന്തരീക്ഷം തന്നെ ഒരു പ്രത്യേകത. നമ്മൾ പോകുന്ന ഈ സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ട് ഏത് സമയവും ആനയെ റോഡിൽ കാണാം. കാരണം അപ്രതീക്ഷിതമായിട്ട് ഈ സ്ഥലങ്ങളിൽ ആനയെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? നമ്മൾ പോകുന്നതിന്റെ തൊട്ട് സൈഡപ്പെടുത്തുന്ന ഒരു അരുവിയും കൂടി വരുന്നുണ്ട്. ചോനാമ്പാറ ഒരു സെറ്റിൽമെന്റ് ഏരിയ ആണ്. കോട്ടൂർ ചെക്ക് പോസ്റ്റിൽ നിന്ന് പെർമിഷൻ എടുത്താൽ മാത്രമേ നമ്മുടെ സ്വന്തം വണ്ടിയും കൊണ്ട് ഈ റൂട്ടിലൂടെ വരാൻ സാധിക്കൂ. അല്ലെങ്കിൽ പിന്നെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ദിവസവും KSRTC മൂന്ന് ബസ് സർവീസുകൾ ചോനാമ്പാറയിലേക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബസ്സിൽ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. ആ ബസ്സിൽ വരുമ്പോൾ നമുക്ക് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ബസ്സിൽ വന്നു വെച്ചാൽ നമുക്ക് അതേ ബസ് തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ ഇറങ്ങി സ്ഥലം കാണാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഈ ഒരു ഉല്ലാസയാത്രയാണ്. ഈ ഒരു പാക്കേജിൽ വന്നു വെച്ചാൽ കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും. നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അടുത്തൊരു അറിവുണ്ട്. വീണ്ടും ആരംഭിച്ചു. ഇനി ഇവിടെ നിന്ന് ചോനാമ്പാറയിലേക്ക് 1.5 km ഉണ്ട്. ചോനാമ്പാറ എത്തിയാൽ അവിടെ നിന്ന് തിരിച്ച് ഇതേ റൂട്ടിലൂടെയാണ് നമ്മൾ കോട്ടൂരിലേക്ക് പോകുന്നത്. പിന്നെ കോട്ടൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അടുത്ത ഡെസ്റ്റിനേഷൻ കാപ്പുകാട് ആന വളർത്തൽ കേന്ദ്രമാണ്. ഹലോ, നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ആദിവാസികളാണ് താമസിക്കുന്നത്. അവരുടെ ഒരു വിശ്വാസ കേന്ദ്രമാണ് ഈ കാണുന്നത്. അതായത് ക്ഷേത്രങ്ങൾ പണിഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ ആ വിശ്വാസം ഇവിടെയാണ് ക്ഷേത്രപരമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ പല സ്ഥലത്തുണ്ട് താമസിക്കുന്നു എങ്കിലും ഇവിടെ വന്ന് അവരുടെ ആ ഉത്സവാദി കാര്യങ്ങളെല്ലാം നടത്തിക്കുന്നു എന്നുള്ളതാണ്. കണ്ടല്ലാക്കുന്നതിന് വേണ്ടി ആനത്താര, അതായത് ആന കടന്നു പോകാതിരിക്കാൻ വേണ്ടി ആനത്താര കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഒരു ആന കടന്നു വന്നാൽ അപ്പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ ഒരു പ്രത്യേക അളവനുസരിച്ച് കുട്ടിയെടുത്തിട്ടിരിക്കുകയാണ്. കേട്ടോ, ഇവിടെ തൊട്ട് താഴെ നേഴ്സറി സ്കൂളൊക്കെ ഉണ്ട്, പ്രാഥമിക ആശുപത്രി, നേഴ്സറി സ്കൂള്. അപ്പൊ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇങ്ങനെ ഇത്രയും കിലോമീറ്റർ അവർ ഇങ്ങനെ ആനത്താര വെട്ടിയിട്ടിട്ടുണ്ട്. ഇത് ആന ഒരു കാരണവശാലും അപ്പുറത്ത് പോകില്ല, ഇതിനകത്ത് വീഴും. ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് ഈ ആനകളെയാണ് നമ്മളെ കാപ്പുകാട് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കിട്ടുന്നതും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം വനത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ബസ് റൂട്ട് പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്നും കുമളിയിൽ നിന്നും ഗവിയിലേക്ക് KSRTCയുടെ നോർമൽ ബസ് സർവീസുകളുണ്ട്. അതുകൂടാതെ KSRTCയുടെ ഒരുപാട് ഉല്ലാസയാത്രകളും ഗവിയിലേക്കുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്കുള്ള KSRTC ബസ് യാത്രയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ വലത് സൈഡ് നോക്കുക, നല്ല റിസോർട്ട് കാണാൻ വേണ്ടി. എന്റെ വലത് സൈഡ് നോക്കുക, നല്ല റിസോർട്ട് കാണാൻ വേണ്ടി. ചെറിയൊരു കോട മഞ്ഞും നല്ലൊരു താഴ്വരയും. അല്ല അങ്ങനെ നമ്മളിപ്പോ ഈ ഒരു വനയാത്രയുടെ അവസാന സ്റ്റോപ്പായ ചോനാമ്പാറ എത്തി. ഇനി ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇതേ റൂട്ടിൽ തന്നെ കോട്ടൂരിലേക്ക് പോകും. ഇവിടെ ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. കാപ്പുകാട് ഫോറസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ആ ട്രക്കിങ്ങിന് പോകാൻ സാധിക്കും. നമ്മുടെ വനയാത്ര ബസ് സർവീസ് ഇതുവരെ മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരാണ് ചോനാമ്പാറ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു, വീടുകളെല്ലാം
വീടുകളെല്ലാം കണ്ടുവിടാൻ കണ്ട സെറ്റിൽമെന്റ് ഏരിയയാണ് വീടുകളെല്ലാം. ഇനി ഇഷ്ടംപോലെ വീട് ഈ രണ്ട് തരത്തിനും അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ വീടുകളുണ്ട്. 180 കുടുംബാംഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അത്. അങ്ങനെ ചോനാമ്പാറയിൽ നിന്നും നമ്മളിപ്പോൾ തിരിച്ച് കോട്ടൂരിലേക്ക് പോവുകയാണ്. ചോനാമ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന ട്രക്കിങ്ങിന് നമ്മൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കാപ്പുകാട് ഫോറസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് ആയി പോയി വേണമെങ്കിലും നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോ കോട്ടൂർ ജംഗ്ഷനെത്തി. സമയം 8 മണി കഴിഞ്ഞു. ഈ കാണുന്ന ഹോട്ടലിലാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊന്നും നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടില്ല. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും മുട്ടക്കറിയുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ അടുത്തതായി പോകുന്നത് കാപ്പുകാട് ആന വളർത്തൽ കേന്ദ്രത്തിലേക്കാണ്. കോട്ടൂരിൽ നിന്ന് കാപ്പുകാട്ടിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടേക്കുള്ള റോഡൊക്കെ അത്യാവശ്യം നല്ല മോശം തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ കാപ്പുകാടെത്തി. ഇങ്ങോട്ടേക്ക് കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് നോർമൽ ബസ് സർവീസ് ഉണ്ട്. സമയം 9 മണിയായി. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ സമയമുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീസ് ഒക്കെ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 35 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഏകദേശം വലുതും ചെറുതുമായി 16 ആനകളുണ്ട്. അതിൽ 3 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ള ആനകളുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമും ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ട്രൈബൽസിന്റെ ഒരു ഷോപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. സഞ്ചാരികൾക്കായി ഇവിടെ പെഡൽ ബോട്ടും കുട്ടവഞ്ചി സർവീസും ഉണ്ട്. കുട്ടവഞ്ചിയിൽ പെർ ഹെഡിന് 100 രൂപയാണ്. 4 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഒരു കുട്ടവഞ്ചി സർവീസ്. ഈ എമൗണ്ട് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് കയറേണ്ടി വരും. ആനകളെല്ലാം കുളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇവിടെ എല്ലാ ദിവസവും രാവിലെ 9 മണിയാകുമ്പോൾ ആനകളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും. 2006 ഇത് എലിഫന്റ് പാർക്കായി തുടങ്ങിയതാണെങ്കിലും 2007 എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററാക്കി മാറ്റി. പിന്നെ നമുക്കിവിടെ ഫാമിലിയായി വന്ന് താമസിക്കാനുള്ള കോട്ടേജുകളും അതേപോലെ ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഞാൻ മുന്നേ പറഞ്ഞ ചോനാമ്പാറ വഴി പോകുന്ന ട്രക്കിംഗ് ഒക്കെ ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്യുന്നത്. ഈ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിനെ കുറിച്ചുള്ള വിശദമായ എല്ലാ വിവരങ്ങളും അവിടെയുള്ള ഗൈഡുകൾ നമുക്ക് പറഞ്ഞുതരും. അവിടെയുള്ള ആനകളുടെ പേരും വയസ്സും സ്വഭാവവും പിന്നെ അവിടുത്തെ ഭക്ഷണ രീതിയും എല്ലാം നമുക്ക് അവർ വിശദമായി തന്നെ പറഞ്ഞുതരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആനകളെല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കാനായി കൊണ്ടുവന്നു. ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും 10 മണിൻ്റെ ഉള്ളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ വലുതും ചെറുതുമായി 14 ആനകളുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോകുന്നത് നെയ്യാർ ഡാമിലേക്കാണ്. നെയ്യാർ ഡാമിലേക്ക് പോകുമ്പോൾ നമുക്ക് തുറന്ന ജയിലും അതേപോലെ മാൻ പാർക്കും കാണാൻ സാധിക്കും. കേരളത്തിലെ രണ്ടോ രണ്ട് തുറന്ന ജയിലാണ്, അതിലൊന്നാണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ. പല ശിക്ഷണ നടപടികൾക്കും ഏർപ്പെടുന്നവർ, നല്ല ശീലം കാണിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. കൃഷി മറ്റ് നല്ല ശീലം കഴിഞ്ഞവരെ ഇവിടെ നിന്നും പുറത്തുവിടുന്നതാണ്. ഈ അടുത്ത കാലത്ത് മണിച്ചൻ എന്ന വ്യക്തി ഇവിടെ നിന്നാണ് പുറത്തു പോയിട്ടുള്ളത്. അടുത്ത് നമ്മൾ കാണാൻ എത്തുന്നത് മാൻപാർക്കാണ്. നിമിഷം തന്നെ നമ്മൾ മാൻപാർക്ക് കാണുന്നതാണ്.
ഈ ലെഫ്റ്റ് സൈഡായി കാണുന്നതാണ് മാൻ പാർക്ക്. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ മാൻ പാർക്കിന്റെ മുമ്പിലെത്തി. യഥേഷ്ടം മാനുകൾ ഇവിടെ ഉണ്ട്. ഇത്ര റോഡ് സൈഡായിട്ട് തന്നെയാണ് ഈ ഒരു മാൻ പാർക്കുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കാണാനുള്ള സമയമുണ്ട്. മാൻ പാർക്കിലെ കാഴ്ചകൾ കണ്ട് അടുത്തത് നമ്മൾ നേരെ പോകുന്നത് നെയ്യാർ ഡാമിലേക്കാണ്. പോകുന്ന വഴിക്ക് റോഡ് സൈഡായിട്ട് നെയ്യാർ ഡാമിന്റെ മനോഹരമായ ഒരു ഭാഗം കാണാൻ സാധിക്കും. നമ്മുടെ നല്ല നെയ്യാർ ഡാമിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ കട്ടയിൽ പോകുന്നത്. നെയ്യാർ ഡാമിന്റെ ഒരു ഭാഗമാണ്. അതായത് ഇതേ സ്ഥലം വരെ വെള്ളം നിറഞ്ഞു കിടന്നതാണ്. വേനൽക്കാലമായതുകൊണ്ട് കനാലിനൊക്കെ ഒരു തുറന്നു കിട്ടുന്ന കാരണം വെള്ളം നേരെ താഴ്ന്നു പോകും. അങ്ങനെ നമ്മളിപ്പോ നെയ്യാർ ഡാമിലെത്തി. സമയം 11 മണിയായി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നെയ്യാർ ഡാമിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാനുള്ള സമയമുണ്ട്. എന്നിട്ട് ഡാമിന്റെ നേരെ ബാക്ക് സൈഡ് ഒരു അക്വേറിയമുണ്ട്. അവിടെ വന്നാൽ നമ്മുടെ ബസ് അവിടെ ഉണ്ടാവും. നെയ്യാർ ഡാമിലേക്കുള്ള എൻട്രി ഫീസ് ഒക്കെ നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടും. നെയ്യാർ ഡാമിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം സമയമുണ്ട്. തിരുവനന്തപുരത്തെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു നെയ്യാർ ഡാം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് നെയ്യാർ ഡാമിലേക്ക്. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഡാമിന്റെ ഉള്ളിലേക്ക് പോയില്ല. നെയ്യാർ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ട്രക്കിങ്ങും ബോട്ടിങ്ങും പിന്നെ ക്യാമ്പിങ്ങും അങ്ങനെ ഒരുപാട് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നെയ്യാർ ഡാമിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോകുന്നത് ഉച്ചഭക്ഷണം കഴിക്കാനാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കോട്ടൂർ ജംഗ്ഷനിലെ അതേ കടയിൽ നിന്നാണ് നമുക്കുള്ള ഉച്ചഭക്ഷണവും ഉള്ളത്. കഴിക്കാനായി ചോറും മീൻകറിയും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. കോട്ടൂരിൽ നിന്ന് പൊന്മുടിയിലേക്ക് ഇനി 44 കിലോമീറ്റർ ഉണ്ട്. അടുത്ത പായാണ് അങ്ങനെ നമ്മളിപ്പോ വിതുര KSRTC ബസ് സ്റ്റാൻഡ് എത്തി. സമയം 2:30 ആയി. പൊന്മുടി എത്തുന്നതിന് മുന്നിലുള്ള ഒരു ടൗൺ ആണ് വിതുര. ഇവിടെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇനി പൊന്മുടിയിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ വിതുരയിലെ 10 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലേക്ക് 56 കിലോമീറ്റർ ഉണ്ട്. നെയ്യാറ്റിങ്കര ഡിപ്പോയിൽ നിന്നും തമ്പാനൂരിൽ നിന്നും പൊന്മുടിയിലേക്ക് എല്ലാ ദിവസവും KSRTCയുടെ നോർമൽ ബസ് സർവീസ് ഉണ്ട്. അപ്പോ ആ ബസ്സുകളുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പൊന്മുടി എത്തുന്നതിന് മുന്നേ ഗോൾഡൻ വാലി എന്ന സ്ഥലമുണ്ട്. അവിടെയും കൂടി കയറിയിട്ടാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത്. ജംഗ്ഷനിലെത്തി. ഈ വലത് ഭാഗത്ത് കാണുമ്പോഴാണ് മീൻമുട്ടി. മീൻമുട്ടി ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. ഇത് നടന്ന് വേണം പോകാൻ. അത് ഇവിടെ നിന്ന് മീൻമുട്ടി പോകണമെങ്കിൽ 2.5 കിലോമീറ്റർ നടന്ന് പോയാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ നമ്മളിപ്പോ ഗോൾഡൻ വാലി എത്തി. ഇവിടെയാണ് പൊന്മുടിയിലേക്കുള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പൊന്മുടിയിലേക്ക് പോവാൻ. നമ്മുടെ വണ്ടിക്കും അതേപോലെ പെർ പേഴ്സണും ഇവിടുന്ന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോ കെ എസ് ആർ ടി സിയിൽ ആയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പൊന്മുടിയിലേക്കുള്ള എൻട്രി ടൈം. ഇതാണ് പൊന്മുടിയിലേക്കുള്ള ടിക്കറ്റ് റേറ്റുകൾ. ഈ ചെക്ക് പോസ്റ്റിന്റെ താഴെയായിട്ടാണ് ഗോൾഡൻ വാലി വരുന്നത്. ഇവിടെ നമുക്കൊരു അരമണിക്കൂർ സമയമുണ്ട്. മഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ ഇറങ്ങാൻ സമ്മതിക്കില്ല, കാരണം അത്രയ്ക്കും വെള്ളമായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ സേഫായി കുളിക്കാനൊക്കെ പറ്റും. ഇതിനടുത്തായി തന്നെ ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇനി ഇവിടുന്ന് 22 ഹെയർപിൻ ബെൻഡുകൾ കയറി വേണം നമുക്ക് പൊന്മുടിയിലേക്ക് എത്താൻ. ഏകദേശം 1 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. നമ്മുടെ ഈ യാത്രയിലെ അവസാന ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഈ പോകുന്ന പൊന്മുടി. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് പൊന്മുടിയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലാണ് ഈ ഒരു പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ ഒരു പൊന്മുടി. പൊന്മുടിയിലേക്ക് വരുന്ന വഴിക്ക് കാണാൻ പറ്റിയ മനോഹരമായ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. ഗോൾഡൻ വാലി എത്തുന്നതിന് മുന്നേ കല്ലാറിൽ നിന്ന് 2 കിലോമീറ്റർ നടന്നു വേണം മീൻമുട്ടിയിലേക്ക് പോവാൻ. ഉണ്ട് അവിടെ കട്ടൻ ചായ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സ്നാക്സ് ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെയുള്ളത് കിട്ടത്തുള്ളൂ. തിരിച്ച് വരുമ്പോൾ നമുക്ക് ചായ മുകളിൽ ഒരു അടിമതിൽ കാണാം, അതാണ് നമ്മുടെ പോയത്. നമ്മൾ ചെന്ന് എത്തേണ്ട സ്ഥലമാണ് അപ്പർ സ്റ്റാൻഡ്. ഇനി നമ്മൾ ഇതും കൂടി ഇങ്ങനെ കിടങ്ങിയോട്ട് എത്തും. മുന്നോട്ട് പോകുന്തോറും മനോഹരമായ കാഴ്ചകളായിരുന്നു കാണാൻ സാധിക്കുന്നത്. അതേപോലെ ചെറിയ രീതിയിൽ തണുപ്പായി തുടങ്ങി. ഇത് പൊന്മുടിയിലേക്ക് പോകുമ്പോഴുള്ള രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടുന്ന് മുന്നോട്ടുള്ള കാഴ്ചകൾ ശരിക്കും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു. വരുന്നത് തിരുവനന്തപുരത്തു നിന്ന് പൊന്മുടിയിലേക്കുള്ള നോർമൽ ബസ് സർവീസ് ആണ്. നല്ല ദൂരത്തുനിന്നുള്ളതാണ് രാവിലെ നമ്മൾ മുൻകൂട്ടി കരുതിയാൽ നടക്കും.
നോക്കേണ്ട കാര്യമാണ്. ഈ ഗോഡമഞ്ഞ് പ്രകൃതി തരുന്നില്ല, നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ഗോഡമഞ്ഞ് തരാൻ പറഞ്ഞാൽ കിട്ടുന്നതല്ല. പക്ഷേ ഇന്ന് നല്ല തണുത്ത കാലാവസ്ഥ, എല്ലാം കൂടി നല്ലൊരു അന്തരീക്ഷമാണ് നമ്മൾ പിന്നിട്ടുള്ളത്. അവസാന ഡെസ്റ്റിനേഷനായ പൊന്മുടി എത്തി. സമയം 4:20 ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ ടോപ്പിലെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് മൊത്തം മഞ്ഞിൽ മൂടിയ ഒരു കാലാവസ്ഥയായിരുന്നു. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് പൊന്മുടിയിലാണ്. ഏകദേശം 1.5 മണിക്കൂറോളം സമയം നമുക്കിവിടെ കിട്ടും. ഞങ്ങൾ പോയ സമയത്ത് മഞ്ഞായതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ മഞ്ഞിൽ മൂടിയ ഈ കാഴ്ചകൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ്സിലെ എല്ലാവരും പൊന്മുടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. പൊന്മുടിയിലേക്ക് ഇങ്ങോട്ടേക്കുള്ള റൂട്ട് ബസ്സിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ മാക്സിമം ഞായറാഴ്ച വരാതിരിക്കുവാൻ ശ്രമിക്കുക. കാരണം ഞായറാഴ്ചകളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ബസ് കറക്റ്റ് സമയത്ത് ചിലപ്പോൾ മുകളിലേക്ക് എത്തില്ല. പൊന്മുടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വൈകുന്നേരം 5:30 ലാസ്റ്റ് റൂട്ട് ബസ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ബസ് പാർക്ക് ചെയ്ത് ബസ്സിലെ ചേട്ടന്മാരുടെ കൂടെ ഒരു കട്ടം കുടിക്കാൻ വേണ്ടി പോയി. ഒരുപാട് നല്ല കാഴ്ചകളും അതേപോലെ ഒരുപാട് നല്ല ഓർമ്മകളും കിട്ടിയ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു പൊന്മുടി യാത്ര. ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഉല്ലാസയാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. രാവിലെ 5 മണിക്ക് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് രാത്രി 9 മണിക്ക് നെയ്യാറ്റിൻകരയിൽ എത്തുന്ന പോലെയാണ് ഈ ഒരു യാത്ര. ഏകദേശം 6 സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു ഉല്ലാസയാത്രയിൽ കാണാൻ സാധിക്കും. ഒരാൾക്ക് 550 രൂപയാണ് ഈ ഒരു ഉല്ലാസയാത്രയിൽ വരുന്ന ചാർജ്. പൊന്മുടിയിൽ നിന്ന് 6 മണിയായപ്പോഴാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ നെയ്യാറ്റിൻകരയിലേക്ക് പോയില്ല, തമ്പാനൂരിറങ്ങി തമ്പാനൂരിൽ നിന്നാണ് എറണാകുളത്തേക്ക് പോയത്. അപ്പോൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. കഴിഞ്ഞ എന്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതിയാവും. ഈ യാത്രയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ കോർഡിനേറ്ററായ രാജൻ ചേട്ടൻ നമുക്ക് പറഞ്ഞുതരും. നെയ്യാറ്റിൻകരയിൽ നിന്ന് മാത്രമല്ല ഉള്ളൂ അല്ലേ? ആ, ഇത് നെയ്യാറ്റിൻകരയിൽ നിന്ന് തുടങ്ങുന്ന ഉല്ലാസയാത്രയാണ്. അതായത് KSRTC തുടങ്ങിയ ബജറ്റ് ടൂറിസത്തിൻ്റെ അതായത് 1.5 കൊല്ലം വരെ ആകുന്നുണ്ട് തുടങ്ങിയിട്ട്. 1.5 കൊല്ലം. അപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഈ ബജറ്റ് ടൂറിസത്തിൻ്റെ പൊന്മുടി യാത്ര ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് നെയ്യാറ്റിൻകരയിൽ എത്തിരിക്കും. 32 സീറ്റിൽ ഉള്ളാവുന്ന മുറയ്ക്ക് ഈ ഡേറ്റിൽ എല്ലാവരെയും ക്രോഡീകരിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് തമ്പാനൂര്, മലയങ്കീഴ്, കാട്ടാക്കട വന്നിട്ട് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചോനാമ്പാറ എന്ന് പറയുന്ന സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് പോകും. അതായത് KSRTC ആയതുകൊണ്ട് മാത്രം സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അല്ലാതെ പോകണമെങ്കിൽ ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണം. നേരെ നമ്മൾ തിരിക്കുന്നത് കാപ്പുകാട് ആന പരിപാലന കേന്ദ്രം. അവിടെ 3 വയസ്സുള്ള ആന മുതൽ 83 വയസ്സുള്ള ആന വരെ, ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ 83 വയസ്സുള്ള ആന വരെ അവിടെ പരിപാലിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവിടെ കുട്ടവഞ്ചി സർവീസുണ്ട്. കുട്ടവഞ്ചി സർവീസ് നല്ലൊരു യാത്രയാണ്. അതായത് നമുക്ക് അപൂർവമായി കാണുന്ന ഒരു സാഹചര്യമാണ് അതിൽ കിട്ടുന്നത്. 100 രൂപയാണ് ഒരാളിന്. 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു കുട്ടവഞ്ചി സർവീസിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നേരെ നെയ്യാർ ഡാമിലേക്ക്. ഈ നെയ്യാർ ഡാമിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരു മാൻ പാർക്കുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ട ഏറ്റവും അടുത്ത് തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് എങ്കിൽ പോലും ചിലർ കാണാൻ ഇതുവരെ എത്താത്തവരും. പക്ഷേ അത് കണ്ടെത്തുമ്പോഴാണ് പറയുന്നത് 3-4 ദിവസം മറ്റ് യാത്രകളിൽ പോയിട്ട് ഇത്രയും അടുത്തുള്ള സ്ഥലം കണ്ടില്ല എന്നുള്ളതിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്.
അതായത് പൊന്മുടി വരുന്നതിന് തൊട്ട് മുമ്പ് കല്ലാറെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിനടുത്തൊരു ഗോൾഡൻ വാലിയുണ്ട്. അവിടെ ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ നമ്മളവിടെ ഇറങ്ങുന്നുള്ളൂ. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലെങ്കിൽ അവിടെ ഇറങ്ങുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. പല ഭാഗത്തു നിന്ന് വന്നവരാണ് ഇന്നത്തെ ഈ ഉല്ലാസയാത്രയിൽ വന്നിരിക്കുന്നത്. അതായത് ഒരാളിന് 550 രൂപയാണ്. അവര് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് അവർ കൃത്യമായിട്ട് രാവിലെ ഞങ്ങൾ പറയുന്ന സമയങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ നിൽക്കും. നമ്മൾ അവരെല്ലാം കളക്ട് ചെയ്ത് രാവിലെ ഞാൻ മുമ്പ് പറഞ്ഞ അതേ ക്രമത്തിൽ യാത്ര തുടങ്ങി. എല്ലാ സ്ഥലത്തുനിന്ന് വരുന്നവരും കൂടി ഒരുമിച്ച് നല്ലൊരു അടിപൊളി, അതായത് ഇപ്പോഴത്തെ നല്ലൊരു എൻജോയ് ചെയ്തുള്ള ഒരു യാത്രയാണ് ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമല്ല വളരെ തുച്ഛകരമായ തുച്ഛമായിട്ടുള്ള തുകയാണ് ഇതിൽ ഈടാക്കുന്നത്. KSRTC ഈടാക്കുന്നത്.